തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഞാൻ അവസാനം പറഞ്ഞല്ലോ ഒരു കാര്യം, ഈ പ്രസാദിയ കമ്പനി ആരുടേതാണ് ഞങ്ങൾ ചോദിച്ചല്ലോ, ആർക്കാണ് ആ കമ്പനിയുമായിട്ടുള്ള ബന്ധം. ഇന്നലെ പരസ്യമായിട്ട് അത് മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ കമ്പനിക്കാണ്, ഞാൻ നിങ്ങളോട് കാസർഗോഡുള്ള പത്രപ്രവർത്തകർ ആയതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഈ AI ക്യാമറ ഇടപാടിലെ കാര്യം നിങ്ങൾ നോക്കിയിട്ട് കൺസോർഷ്യം ഉണ്ടാക്കി പുറത്തു പോയിട്ട് എസ് ആർ ഐ ടിക്കാണല്ലോ കിട്ടിയത്. കൺസോർഷ്യം അനുസരിച്ച് അവർക്കൊരു 6% കമ്മീഷൻ, 9 കോടി രൂപ കിട്ടിയ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക. പിന്നെയാണ് വേറെ ഹൈദരാബാദ് കമ്പനിയും പ്രസാദിയെ, ഹൈദരാബാദ് കമ്പനി പണം മുടക്കും, പ്രസാദിയെ നോക്കി നിൽക്കും. പണം മുടക്കുന്ന കമ്പനിക്ക് 40% ലാഭം, നോക്കി നിൽക്കുന്ന പ്രസാദിയേക്ക് 60%. കാര്യം മനസ്സിലായില്ല? അപ്പോൾ പ്രസാദി ആരുടേതാണ്? അതേ പ്രസാദിയേക്കാണ് ഈ K-Phone ഉപകരാറ് പോയിരിക്കുന്നത്. ഉപകരാറ് അശോക് ബിൽക്കോൺ ഇവർക്ക്. അതിൻ്റെ രേഖകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതേ രേഖകൾ ഈ സബ് കോൺട്രാക്ട് പ്രസാദിയേക്ക് അവസാനം കൊടുത്തിരിക്കുന്നതിൻ്റെ രേഖകൾ മുഴുവൻ ഞങ്ങൾ ഹാജരാക്കി. അതാണ് രേഖകൾ, ഞങ്ങൾ ഹാജരാക്കിയ രേഖകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ K-Phone കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ രേഖകൾ, മുഴുവൻ രേഖകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതുപോലെ ഇവർ ഈ MSP കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കാർട്ടൽ ഫോർമേഷൻ, അല്ല ക്യൂബ് ഫൈബർ നെറ്റ് എന്ന് പറയുന്ന കമ്പനി കേട്ടോ, അത് 3 കമ്പനികളുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ 3 കമ്പനികളും ഈ ആദ്യത്തെ കൺസോർഷ്യത്തിലുള്ള റെയിൽവെയർ എന്ന് പറയുന്ന കമ്പനിയുടെ കൂടെയുള്ള സ്ഥാപനങ്ങളാണ്. എല്ലാം കറക്റ്റ് കമ്പനിയാണ്, മനസ്സിലായില്ലേ? അവർക്ക് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. SRIT India Limited എന്ന് പറയുന്ന കമ്പനിയും റെയിൽവെയർ ഇൻ്റർനെറ്റിൻ്റെ സഹസ്ഥാപനങ്ങളുമാണ് ടെൻഡറിൽ പങ്കെടുത്തിരിക്കുന്നത്. ടെൻഡർ ഇവർ വന്നിട്ട് കാർട്ടൽ ഫോം ചെയ്തിരിക്കുകയാണ്. എന്നാലും അവർക്ക് തന്നെ കിട്ടുള്ളൂ, പുറത്തൊരാൾക്ക് കിട്ടില്ല. പുറത്തൊരാൾക്കും ഇതിൽ നിന്ന് ഒരു വർക്കും കിട്ടില്ല. ഏറ്റവും അവസാനം പെറ്റി ഇരിക്കുന്നത്